പുറത്ത് കയറ്റിണ്ട് ഇവിടുന്ന് പോപ്കോൺ ഒക്കെ കഴിച്ചു അങ്ങനെ നിൽക്കുക. കണ്ടോ ഫിലിം? അപ്പൊ ഇന്നെന്ത് സെലിബ്രേഷൻ? ഞാൻ ആക്ച്വലി എന്റെ ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്യാ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? കാണുമല്ലേ. പേരെന്താ? ഏത് മീഡിയ? ഇതാരായി കൊച്ചുകുട്ടി? ഇന്റേൺ ആണോ? കുഞ്ഞു കുട്ടീനെ പോലെ ഉണ്ട് ആണോ? ഞാൻ വിളിച്ചു ഒരു 10th 11th 28th. കണ്ട കൊച്ചുകുട്ടീനെ പോലെ ഇരിക്കും. എന്റെ പുതിയ സിനിമകൾ ഇപ്പൊ രണ്ടെണ്ണം വന്നു. അടി, ഞാൻ പാച്ചുവും അത്ഭുത വിളക്കിൽ ഒരു ഗസ്റ്റ് റോൾ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതൊക്കെ ഇനി എന്തെങ്കിലും നല്ലത് വരുമ്പോ ചെയ്യാം. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ ഇല്ലില്ല, ഒന്നുമില്ല. എന്റെ യൂട്യൂബ് ബ്ലോഗ് ഒരു മൂന്നാലെണ്ണം ഷൂട്ട് കഴിഞ്ഞു. ശരി, അപ്പൊ അതെ അതെ, തീർച്ചയായിട്ടും ഒരു എന്റർടൈനർ ആണ്. അതെ, നമ്മളെ ഫണ്ണായിട്ട് ചിരിപ്പിച്ച് ഒരു കഥ പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. നല്ലൊരു ചെറിയൊരു സ്വീറ്റ് സിമ്പിൾ ഫിലിം. ആ അഭിനയമൊക്കെ വളരെ നല്ലതായിരുന്നു എല്ലാവരുടെയും. ആക്ച്വലി ഇപ്പം ബിന്ദു പണിക്കർ ആണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും ഒരു പുതിയ കുട്ടിയുണ്ട്, ആ കുട്ടി ആർഷ, പിന്നെ രജീഷയ്ക്കാണ് കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കാൻ ഉള്ളതെന്ന് എനിക്ക് തോന്നി. അത് രജീഷ് ആസ് യൂഷ്വൽ വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടു. ആ സൈജു ഗ്രൂപ്പ് നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെ വരുന്നതാണ്. ശരൺ എപ്പോഴും നല്ലതാണ്, നല്ലതാണ്. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇപ്പോ എന്റെ കുറെ കൂട്ടുകാര് കിങ് ഓഫ് കൊത്തയില് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ദുൽഖർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ നിമിഷ ആണെങ്കിലും, അപ്പൊ കുറെ കൂട്ടുകാര് വർക്ക് ചെയ്ത സിനിമ നമ്മൾ അതിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. ഒക്കെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ എനിക്ക് അറിയത്തില്ല ഏതൊക്കെയാ നടന്നിട്ടുണ്ട്. അത് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടോ? എമ്പുരാൻ ഒബ്വിയസ്ലി, ഞാൻ ഭയങ്കര പൃഥ്വിരാജ് ഫാനാണ്. അപ്പൊ ഒബ്വിയസ്ലി എമ്പുരാനൊക്കെ കാണാൻ വെയിറ്റ് ചെയ്യും. നല്ല സിനിമയായിരിക്കും, കാരണം അവരൊത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. എനിക്കറിയത്തില്ല കേട്ടോ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും സ്വാഭാവികമായിട്ടും. ദേ പുട്ട് സോ മച്ച് എഫേർട്ട് ഇൻ ടു ഇറ്റ്. അതൊരു നല്ല സിനിമയായിരിക്കും. ഓക്കേ.